യേശുവിൻ്റെ ശിഷ്യൻ്റെ അഞ്ചാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ശിഷ്യൻ യേശുവിനെ അനുഗമിക്കുന്നവനാണ്. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവനെ പൂർണ്ണമായി അനുകരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ. ഒരു യഥാർത്ഥ ശിഷ്യൻ അയാളെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ മറ്റുള്ള പറയണം, ഇദ്ദേഹം ആ വ്യക്തിയുടെ ശിഷ്യനാണ്. ഗുരുവിനെ ഞങ്ങൾക്കറിയാം, ഗുരുവിൻ്റെ സംസാരം അറിയാം, ഗുരുവിൻ്റെ പ്രസംഗം അറിയാം, ഗുരുവിൻ്റെ പഠിപ്പിക്കൽ അറിയാം, ഗുരുവിൻ്റെ ആ ദിവ്യ സ്വഭാവങ്ങൾക്കറിയാം. അയാളുടെ ശരിയായ ഒരു ശിഷ്യനാണ് ഇയാളെന്ന് നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ, നമ്മുടെ നോട്ടം കാണുമ്പോൾ, നമ്മുടെ പ്രവൃത്തികൾ കാണുമ്പോൾ, നമ്മുടെ ഇടപാടുകൾ കാണുമ്പോൾ മറ്റുള്ളവർ പറയണം. യേശുവിനെ, യേശുവാകുന്ന ഗുരുവിനെ പരിപൂർണമായി ഫോളോ ചെയ്യുന്നവനാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ. നമുക്കതിനെക്കുറിച്ച് ചിലപ്പോൾ പഠിപ്പിക്കാൻ കഴിയും, പ്രസംഗിക്കാൻ കഴിയും, നല്ല നല്ല പുസ്തകങ്ങളൊക്കെ എഴുതാൻ പറ്റും, അതുകൊണ്ടൊന്നും കാര്യമില്ല. യേശുവിനെ യഥാർത്ഥമായി ഫോളോ ചെയ്യണം. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ രണ്ടുപേര് മീൻ പിടിക്കുന്നവരായിരുന്നു. അവരെ കണ്ടപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഫോളോ മീ, ഫോളോ മീ. ഒറ്റ വാക്കാണ്, എന്നെ അനുഗമിക്കുക. ആ വാക്ക് കേട്ടപ്പോൾ അവരെങ്ങനെയാണ് കർത്താവിനെ അനുഗമിച്ചത്? അവരപ്പനെയും അമ്മയെയും പടകും വലയും ജോലിയും മീനും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. നമുക്ക് അതിശയം തോന്നും, ഇങ്ങനെ ആരെങ്കിലും യേശുവിൻ്റെ പുറകെ പോകുമോ? അതാണ് യഥാർത്ഥ ഫോളോവർ. യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കുന്നവൻ എനിക്കതാണ് ഇതാണ് എന്നൊന്നും പറഞ്ഞവൻ നിൽക്കില്ല. ഇന്ന് പലരും സഭയിലേക്ക് വരാത്തതിന് കാരണം എന്താ? യേശുവിനെ അവർക്ക് ഇഷ്ടമാണ്, സുവിശേഷം ഇഷ്ടമാണ്, പ്രാർത്ഥന ഇഷ്ടമാണ്, നമ്മളൊക്കെ ഇഷ്ടമാണ്, നമ്മുടെ കൂടെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് പലതും വിടാൻ പറ്റുന്നില്ല. പള്ളി വിടാൻ പറ്റുന്നില്ല, സെമിത്തേരി വിടാൻ പറ്റുന്നില്ല, സുഖ സൗകര്യങ്ങൾ വിടാൻ പറ്റുന്നില്ല. അങ്ങനെ വിടാൻ പറ്റാത്ത കാലത്തോളം അയാൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുന്നില്ല. അപ്പൊ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഫോളോ മീ എന്ന് വിളിച്ചപ്പോൾ അവരെല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. മത്തായിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഫോളോ മീ. ഉടൻ തന്നെ പേനയും കസേരയും പുസ്തകവും എല്ലാം അവിടെ വെച്ചിട്ട് പോയി, യേശുവിൻ്റെ പുറകെ പോയി. വല നന്നാക്കുന്ന രണ്ട് ശിഷ്യന്മാരെ കണ്ടപ്പോൾ ഫോളോ മീ എന്ന് പറഞ്ഞു, ഉടനെ വലയെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി, ക്രിസ്തു എന്ന ആ ലക്ഷ്യത്തിലെത്തേണ്ടതിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്ന, ഫോളോ ചെയ്യുന്നവനാണ് യേശുവിൻ്റെ ശിഷ്യൻ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ സഭകളെല്ലാം പരിശോധിച്ചോ, എന്നെ നിങ്ങളെയും പരിശോധിച്ചോ, നമ്മളെല്ലാം അനത്തുപെട്ടു, നമ്മളൊരു വിശ്വാസിയാണോ, ഒരു ശിഷ്യനാണോ എന്ന് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുമായിട്ടൊന്ന് താരതമ്യ പഠനം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ബഹുഭൂരിപക്ഷം പേരും ഈ പറഞ്ഞ കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അവർക്കൊരു കേവല വിശ്വാസിയായിട്ട് സുഖമായിട്ട് അങ്ങ് പോകണം. കാര്യങ്ങൾ സുഖമായി പോയില്ലെങ്കിലും, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നു ചേർന്നില്ലെങ്കിലും, സകലവും പ്രതികൂലമായിരുന്നാലും, ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് എങ്ങനെയെങ്കിലും
എൻ്റെ ഗുരുവായിരിക്കുന്ന ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും.